എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നറൂട്ടോ ആ ബ്ലാക്ക് സെറ്റ്സൂനെ അങ്ങനെ പിടിച്ചു വലിച്ച് രണ്ടായി വെട്ടിയേറിയും അതേസമയം കാശി കാശി ആണെങ്കിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്ന ഒബീട്ടോയെ നോക്കി അങ്ങനെ ഇരിക്കും അതിനുശേഷം അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും ഫ്ലാഷ് ബാക്കില് ഒബീറ്റോയുടെ മുകളിലേക്ക് ആ വലിയ പാറ അത് വന്ന് വീണതും ആ ഒരു പാറ അത് തള്ളി മാറ്റാനായി കാശി ഒരുപാട് ശ്രമിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആകാശി ആലോചിച്ചെടുക്കും ആ സമയം ബീട്ടോ അവ കാക്കാഷിയോട് പറയും കാക്കാഷി വേണ്ട ഇനി എന്ത് ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല നിന്നെ കൊണ്ട് ഈ ഒരു കല്ല് അത് ഉരുട്ടി മാറ്റാൻ കഴിയില്ല എന്റെ ജീവനും ജീവിതവും ഇവിടെ അവസാനിക്കുകയാണ് നിനക്ക് ഞാൻ മാത്രമല്ലേ ഗിഫ്റ്റ് തരാൻ ബാക്കിയുള്ളൂ സോ എന്റെ ശരീങ്ങും കണ്ണ് ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുകയാണ് പിന്നെ വേറെ വഴിയില്ലാതെ ഇപ്പൊ കാക്കാഷി അവന്റെ ശരീങ്ങും കണ്ണ് അവനിലേക്ക് എടുക്കും അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കുറച്ചു നാളുകൾക്ക് ശേഷം ഇപ്പൊ കാക്കാശിയുടെ കൈ കൊണ്ട് റിന്നും മരിച്ചു വീഴാണ് അവിടെ നിന്ന് അങ്ങനെ സൂമൗട്ട് ചെയ്ത ലോങ് ഷോട്ടിലായിട്ട് ആ കാഴ്ചയൊക്കെ കണ്ട് ഒബീറ്റോ അവൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോഴും ഒബീട്ടോയും റിന്നും കാക്കാഷിയും ഒരുമിച്ചുണ്ടായിരുന്നു അതിനുശേഷം ഒബീട്ടോ മരിക്കുന്ന സമയത്തും റിന്നിന്റെ സാന്നിധ്യം അവർ രണ്ടുപേരും മനസ്സിലാക്കി കാക്കാഷി ടെൻഷനായിട്ട് ഒബീറ്റോയോട് ചോദിക്കും നീ എന്തിനാ എന്നെ രക്ഷിച്ച് അതിന് ഒബീട്ടോ പറയും നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് സോ ഇപ്പ നീ എന്നെ ഫോളോ ചെയ്ത് വരേണ്ട എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ മരിച്ചു പോവാണ് ഇതാ ഇവിടെ ഹെവനിൽ റിന്നും ഒബീട്ടോയും അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണ് ഒബീട്ടോയ്ക്കാണെങ്കില് അവന്റെ വിഷമം അത് കണ്ട്രോൾ ചെയ്യാൻ കഴിയില്ല അവൻ അവളെ നോക്കി കരഞ്ഞുകൊണ്ടേയിരിക്കും റിൻ ആണെങ്കില് അവന്റെ കൈ പിടിച്ച് അവിടുന്ന് പോകാമെന്ന് പറയും പക്ഷെ ഒബീറ്റോയ്ക്കാണെങ്കിൽ അതിന് കഴിയില്ല ഒബീട്ടോ പറയും എനിക്ക് നിന്റെ കൂടെ വരാൻ സന്തോഷമാണ് പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് കാക്കാഷി അവനെ നീ കാണുന്നില്ലേ എല്ലാം നഷ്ടപ്പെട്ട് അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഇപ്പൊ അവനെ സഹായിക്കാൻ ആരുമില്ല നമ്മുടെ ഫ്രണ്ടാണ് സോ ഒരു കാരണവശാലും അവനെ കൈവിടാൻ പാടില്ല സോ എത്രയും പെട്ടെന്ന് എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകണം അതിനു വേണ്ട സഹായങ്ങൾ അത് ചെയ്തു കൊടുത്ത് ഉടനടി ഞാൻ നിന്റെ അടുത്തേക്ക് മടങ്ങി വരാം ക്രിഞ്ഞിനാണെങ്കിൽ കേട്ട് ും അവിടു പറയും നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കാണുമ്പോ കേരിയും ആണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം ഭയങ്കര ഇഷ്ടമാണല്ലേ അതിനൊപ്പിട്ടോ അവൻ തല താഴ്ത്തി പറയും അതെ ഞാൻ വെള്ളവും അവൻ തീയുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ ബോണ്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൻ അടുത്ത സെക്കൻഡ് കാമുയി ജിപ്സ് ഉപയോഗിച്ച് തിരികെ എത്തും ചാമ്പലായി കിടക്കുന്ന ഒബീട്ടോയുടെ ബോഡിയിൽ നിന്ന് ആ ഒരു ചക്ര പവർ അത് കാക്കാഷിയുടെ ബോഡിയിലേക്ക് തനി ആവാൻ തുടങ്ങും ആക്കാഷിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഇവിടെ എന്താ നടക്കണേ ചിന്തിച്ച് അവനാണെങ്കിൽ അങ്ങനെ വണ്ടരടിച്ചു നിൽക്കും അങ്ങനെ ഒബീട്ടോ അവൻ വീണ്ടും ഇപ്പൊ കാക്കാശിയുടെ ബോഡിയിലേക്ക് വരും ഒബീട്ടോ കാക്കാഷിയോട് പറയും നിനക്കിനിയും ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എനിക്കറിയാം നിന്നെക്കൊണ്ട് ഇപ്പൊ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല സോ നിനക്ക് ഹെൽപ്പ് ചെയ്യാനാണ് വീണ്ടും ഞാൻ നിന്റെ ബോഡിയിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നത് നിനക്കൊരു കാര്യം അറിയോ ഞാൻ നറുട്ടോയോട് സെവൻത്ത് ഓക്കാകെ ആവണം എന്നാണ് പറഞ്ഞത് അതിന് കാരണം മറ്റൊന്നുമല്ല ലീവ് വില്ലേജിന്റെ സിക്സ് ഓക്കാക അത് കാക്കാഷി നീ ആവണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കാക്കാഷി നിന്റെ യഥാർത്ഥ പേര് അതെനിയാണ് ലോകം മുഴുവനും അറിയാൻ പോകുന്നത് ദ ദൻ എന്നവം വിളിച്ചു പറയും അപ്പൊ കാക്കാഷിയുടെ ഫേസ് അതങ്ങനെ സൂം ചെയ്ത് കാണിക്കും അവന്റെ രണ്ട് കണ്ണുകളും കണ്ണായി മാറി അങ്ങനെ തിളങ്ങി നിൽക്കും ഒബീട്ടോ ഇപ്പോ അവന്റെ ഫുൾ പവറും കാഷിക്ക് കൊടുത്തു കഴിഞ്ഞു പക്ഷെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ പവറ് അവനെ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയൂ കട്ട് ചെയ്ത ഇവിടെ കാവുക അവളിപ്പോ സാസുകയെ അങ്ങനെ തല്ലി തല്ലി കൊല്ലാണ് സുസാനൊക്കെ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ സാസുക അവൻ ദൂരേക്ക് തെറിച്ചു പോവും അപ്പോഴായിരിക്കും കാകുയ അവളുടെ തൊട്ട് മുൻപിൽ നിൽക്കുന്ന അവൻ ഓരോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഞോട്ടിയടയില് ആ ഒൻപത് ഷുരീങ്കനും കൂട്ടപ്പം കറക്കി കറക്കി അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞ് സാസുകയും തൂക്കിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോവും ഇവിടെ കാവുകയൊക്കെ ആണെങ്കിൽ ആ ഒരു അറ്റാക്കില് അവളുടെ കൈ നഷ്ടപ്പെടും ഉടനെ എന്തൊക്കെയോ ബീസ്റ്റുകളും മോൺസ്റ്റേഴ്സും അവളുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും കാഗുവയുടെ ബോഡിയിൽ നിന്ന് വലിയൊരു ഭീമൻ പുറത്തേക്ക് വരും സാസുക അവൻ കുട്ടപ്പനോട് പറയും ഇതാണ് കറക്റ്റ് ടൈം നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എത്രയും പെട്ടെന്ന് അവളെ സീൽ ചെയ്യണം വീണ്ടും ആ മോയലിന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് കൈകൾ പുറത്തേക്ക് വരും അതിനുശേഷം അതിലൊരു കൈ ഇപ്പൊ സാക്രയെ ഫോളോ ചെയ്ത് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും അത് കണ്ട സാസുക അവന്റെ വിഷ്വൽ പവർ അത് അവളെ സേവ് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് സുസാന അത് അവിടേക്ക് വന്ന് സാഖുറയെ കോരിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകും സാസുരക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടില്ല ഞാൻ ആക്ച്വലി സുസാനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ആയെന്ന് ചോദിച്ച് അവൻ വണ്ടരടിച്ചു നിൽക്കും അപ്പോഴായിരിക്കും അവരെ തിരിച്ചറിയ ആ ഒരു സുസാന അത് മറ്റാരുടെയല്ല സാക്ഷാൽ കാക്കാഷി മാസ്റ്ററുടേതാണ് സാഖുറ കാക്കാഷിയോട് ചോദിക്കും കാക്കാഷി മാസ്റ്റർ നിങ്ങൾക്കെങ്ങനെ ഉസാനെ ക്രിയേറ്റ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അതിന് കാക്കാഷി പറയും നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇത്തവണ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാനായിരിക്കും അടുത്ത നിമിഷം കാക്കാഷി അവൻ കാമു പവർ ഉപയോഗിച്ച് ഷുരീങ്കം ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് സാക്കുറയെ സേഫാക്കി പിടിക്കും അതിനുശേഷം താഗുയെ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും ആ ഒരു ഷുരീങ്കൻ അതങ്ങനെ ഷാർപ്പായിട്ട് തെറിച്ചു പോവും കാകാശിക്ക് മനസ്സിലാവും ഒബീട്ടോയുടെ ബോഡിയില് ആ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ ചെറിയൊരു പവർ ഉണ്ട് അതുകൊണ്ട് എന്റെ ശുരിങ്ങനൊക്കെ വളരെ ഷാർപ്പായിട്ട് അവൾക്ക് നേരെ പോയി അതേസമയം സാഖുറയും സാസുകയും അങ്ങനെ എല്ലാവർക്കും പിടികിട്ടും അത് മറ്റാരുടെയും പവറല്ല സാക്ഷാൽ ഒബീട്ടോടെ പവറാണ് ഇപ്പൊ കാക്കാഷ് മാസ്റ്റർക്ക് കിട്ടിയതെന്ന് കാക്കാഷിയുടെ ആ ഒരു പവറില് വലിയൊരു ബോൾ പോലെ ആയി അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വീണ്ടും കടന്നു വരും അതേസമയം നറുട്ടോ അവൻ ആ ബ്ലാക്ക് സെഡ്സുവിനെ ഉപയോഗിച്ച് ലോക്ക് ലോക്കീത് വെച്ചിരിക്കുകയാണ് ബ്ലാക്ക് സെഡ്സു ആണെങ്കിൽ അവന്റെ അമ്മയെ കണ്ട് ചിരിക്കും കാരണം ഈ ഒരു ടൈം സ്പേസിൽ എന്തൊക്കെ അറ്റാക്ക് അവൾക്ക് നേരെ സംഭവിച്ചാലും അവൾക്ക് ഞോട്ടിയടയില് നോർമൽ നോർമലായി മാറാൻ കഴിയും ഓൾറെഡി ആ ടൈൽഡ് ബീസ്റ്റുകളുടെ പവർ അതവളെ കൂടുതൽ സ്ട്രോങ് ആക്കിയിരിക്കുകയാണ് കെക്കൈ മൗറ പവർ അതാണ് ഇപ്പൊ അമ്മ എടുത്തിരിക്കുന്നത് എല്ലാ നേച്ചർ എനർജിയും കമ്പയിൻ ചെയ്താണ് അമ്മ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അവൾ ഇപ്പൊ വീണ്ടും വലിയൊരു ബോൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും അത് കാണുമ്പോ തന്നെ നമ്മുടെ ആൾക്കാർക്ക് കാര്യം പിടി കിട്ടും കാക്കാഷ് മാസ്റ്റർ പറയും ഇതാണ് നമ്മളെല്ലാവരും ചേർന്നിട്ടുള്ള ലാസ്റ്റ് മിഷൻ ഇവളുടെ ഈ ഒരു പവർ അത് തകർക്കാൻ എന്റെ കയ്യില് ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ട് നാറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ചേർന്ന് കമ്പയിനായി അവൾ അറ്റാക്ക് ചെയ്യാൻ പോവും പക്ഷെ അവളാണെങ്കിൽ ഇപ്പോൾ റാഡ് ക്രിയേറ്റ് ചെയ്ത് ലക്ഷ്യം വെക്കുന്നത് കാഷി മാസ്റ്ററിനെയും ആൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വമ്പ സുസാനെയുമാണ് അവൾ ഫുൾ ഫോഴ്സിൽ അങ്ങനെ ഡിസ്ചാർജ് ചെയ്യും റാഡ് തെറിച്ച് വന്ന് സുസാനയിൽ തറച്ചു കയറി അതിനുശേഷം അത് കാകാശ് മാസ്റ്ററുടെ ബോഡിയിലേക്കും കുത്തിയിറങ്ങും പക്ഷേ ഒബീറ്റോടെ കാമോയി പവർ അത് ഉള്ളതുകൊണ്ട് തന്നെ കാക്കാഷ് മാസ്റ്ററിന് കാര്യായിട്ടൊന്നും സംഭവിക്കില്ല കാക്കാഷ് കയ്യില് ചിത്തോരി പവർ എടുത്ത് കാവുയോഡിയില് അങ്ങനെ വെട്ടി പരുക്കേല്പിക്കും ചോരത്തൊളുമ്പി ഒരുപാട് വേദനയില് അവള് നിലവിളിക്കാനായിട്ട് ആരംഭിക്കും ഇവിടെ നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നിന്ന് അവള് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും കാവുയ വേദന കടിച്ചു പിടിച്ച് വീണ്ടും റാഡെടുത്ത് നറൂട്ടോടെ നെഞ്ചില് കുത്തി ഇറക്കും പക്ഷേ അത് നറൂട്ടോ അല്ല അവന്റെ വേറൊരു ക്ലൗൺ ആണ് അടുത്ത നിമിഷം നറുട്ടോയും സാസുകയും അവ രണ്ടുപേരും അവളെ തൊടാനായി അവളുടെ ക്ലോസ് എത്തും പക്ഷെ അപ്പോഴേക്ക് അവൾ ടെലിപ്പോർട്ട് ചെയ്ത് ഐസൊക്കെയുള്ള ആ ഒരു ഡയ്മെൻഷനിലേക്ക് പോകാനായി മുകളിലേക്ക് ഉയരാൻ തുടങ്ങും പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ് നമ്മുടെ സഹക്കുര അവള് മുകളിലൂടെ വന്ന് കൈ ചുരുട്ടി കാവുയ അമ്മച്ചുടെ തലയ്ക്ക് തന്നെ ഒരൊറ്റ ഇട്ടി മുകളിലേക്ക് പോയ അതേ ഫോഴ്സിൽ തലയ്ക്കുള്ളിലെ പിരിവെട്ടി ഇപ്പൊ അമ്മച്ചി താഴേക്ക് വരും കാക്കാശി മാസ്റ്റർ എന്നാണെങ്കിൽ അത് കണ്ടൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും കാക്കാഷി ഫസ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് വരുമ്പോ നറുട്ടോ അവൻ ഡസ്റ്റർ ഡോറിന് ഇടയിൽ വെച്ച് അത് കാക്കാഷി മാസ്റ്ററുടെ തലയിലേക്ക് തള്ളിയിട്ട കാര്യം അതിനുശേഷം കാക്കാശ് മാസ്റ്ററും നറൂട്ടോയും സാസുകയും സാക്കുറയും ആ ഒരു നാലു പേരും ഒരേ ടീമായി മാറിയതും അവരുടെ ലക്ഷ്യങ്ങള് അത് തുറന്നു പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും മാസ്റ്റർ ആലോചിക്കും കട്ട് ചെയ്ത പ്രസന്റിൽ ഇപ്പൊ കാക്കാഷ് മാസ്റ്റർ അവരെ മൂന്ന് പേരെ നോക്കി നിൽക്കാണ് സാസുകയും നറുട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ കാവുകയെ തൊട്ട് കഴിഞ്ഞു അങ്ങനെ അവിടെ വെച്ച് ഈയൊരു എപ്പിസോഡും അവസാനിക്കുന്നു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപ്പൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വി